ഓണദിനങ്ങളിലെ പൂജയ്ക്ക് ശബരിമലയിൽ നട തുറന്നു. ഇന്ന് സന്നിധാനത്ത് ഉത്രാട സദ്യ. തന്ത്രി കണ്ഠരവ് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരിയാണ് നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത്. മാളികപ്പുറം മേൽശാന്തി വി ഹരിഹരൻ നമ്പൂതിരിക്ക് മാളികപ്പുറം ക്ഷേത്ര നട തുറക്കാൻ താക്കോലും വിഭൂതിയും നൽകി യാത്രയാകുകയാണ് ഉണ്ടായത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിലിന് മുൻപിൽ വച്ച് പച്ചക്കറി അരിഞ്ഞ് ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉത്രാട സദ്യ നൽകാൻ ഒരുങ്ങുകയാണ് സന്നിധാനം. മേൽശാന്തിയുടെ വകയാണ് ഇന്നത്തെ ഉത്രാട സദ്യ. പതിവ് പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ശേഷം രാവിലെ 10-ന് സന്നിധാനത്തെ തെക്കേ നിലവറയോട് ചേർന്നുള്ള അന്നദാനപുരയിലും ഉത്രാട സദ്യ വിളമ്പുക എന്നതാണ് വിവരങ്ങൾ. തന്ത്രി കണ്ഠരവ് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സന്നിധാനം മാളികപ്പുറം മേൽശാന്തിമാരും സന്നിധാനത്തുള്ള കീഴ്ശാന്തിമാരും പരികർമ്മികളും ചേർന്ന് ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ സദ്യ വിളമ്പാനാണ് ഉദ്ദേശിക്കുന്നത്. 5000 പേർക്കുള്ള സദ്യയാണ് ഇന്ന് സന്നിധാനത്ത് സജ്ജമായിരിക്കുന്നത്. ചങ്ങനാശ്ശേരി കുറിച്ചി പുതുമന ഇല്ലത്ത് മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള 21 അംഗ പാചക വിദഗ്ധരാണ് സദ്യ തയ്യാറാക്കുക. സന്നിധാനത്ത് തിരുവോണം നാളിൽ ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ സന്നിധാനം പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചതയം നാളിൽ ഒരു ഭക്തന്റെയും വഴിപാടായും സദ്യ ഒരുക്കുന്നുണ്ട്. ഓണനാളിലെ പൂജകൾ പൂർത്തിയാക്കി 31-ന് രാത്രി 10-ന് നടയടയ്ക്കുക എന്നതാണ് വിവരങ്ങൾ. കന്നിമാസ പൂജകൾക്കായി 17 വൈകിട്ട് 5-ന് നട തുറക്കും. അതേസമയം നാടൊട്ടാകെ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണവാരാഘോഷത്തിന് തിരിതെളിച്ചുകൊണ്ട് സംസ്ഥാനത്തും ഓണാഘോഷങ്ങൾ തുടങ്ങി. നിശാഗന്ധിയിൽ വൈകിട്ട് 6 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഓണവാരാഘോഷത്തിന് തുടക്കമാകുകയായിരുന്നു. നടൻ ഫഹദ് ഫാസിലായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായും ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷത്തിന്റെ പ്രധാന വേദിയായി കനകക്കുന്നും പരിസരങ്ങളുമെല്ലാം ഇപ്പോൾ നിറങ്ങൾ കൊണ്ട് തിളങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്ന 31 വേദികളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഇനി 7 ദിവസം കാണാൻ പോകുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 7 കനകക്കുന്നിൽ ലേസർ ഷോയും അരങ്ങേറും എന്നതാണ് അറിയിപ്പ്. ഓണം ഒരുമയുടെ ഈണം എന്ന സന്ദേശത്തിൽ ഊന്നിക്കൊണ്ടാണ് ഓണം വാരാഘോഷം ഇത്തവണ തുടങ്ങിയിരിക്കുന്നത്. ഇത്തവണത്തെ ഓണാഘോഷം വിപുലമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 വെള്ളയമ്പലത്ത് നിന്നാരംഭിക്കുന്ന സമാപന ഘോഷയാത്രയോടെ വാരാഘോഷത്തിന് സമാപനമാകും. എല്ലാവരും ഓണത്തിന്റെ ഓണത്തിമിർപ്പിലാണ് എന്ന് ചുരുക്കം. പൂക്കളം ഒരുക്കാനും സദ്യ ഒരുക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടി വാങ്ങാനും ഒക്കെ തിരക്കിട്ട് ഓട്ടത്തിലാണ് മലയാളികൾ. ഉത്രാട ദിനത്തിലായിരിക്കും ഈ ഓട്ടം കൂടുക. കാരണം തിരുവോണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്രാടവും. കേരളീയ സംസ്കാരവുമായി ഉത്രാടം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. വിളവെടുപ്പ് നടക്കുന്ന മാസമാണ് ചിങ്ങമാസം. പണ്ടുള്ളവർ കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്ന ചടങ്ങ് ഉത്രാട ദിനത്തിൽ ഉണ്ടായിരുന്നു. ഉത്രാട ദിനത്തിലാണ് ഓണസദ്യക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 1 ഓണമാണ് ഉത്രാടം. അതുകൊണ്ട് തന്നെ ഗംഭീരമായ സദ്യ ഉത്രാടത്തിന് തയ്യാറാകും എന്നത് മറ്റൊരു കാര്യമാണ്. പായസമുൾപ്പെടെ ഉള്ളവ സദ്യയിൽ ഉണ്ടാകും. ഉത്രാടത്തിന്റെ വൈകുന്നേരത്തിൽ തിരക്ക് പിടിച്ചതായിരിക്കും എന്നതിന്റെ കാരണവും ഇത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓണാഘോഷം ശബരിമലയിലും തകൃതിയായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഓണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജീവമാകുന്നത് ഉത്രാടത്തിനാണ് എന്നതിനാൽ തന്നെ ശബരിമലയിൽ ആ ഉത്രാട സദ്യ ഇന്നാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനിസ്.